കോട്ടയത്ത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം പുരോഗമിക്കുന്നു ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി രാജ്യസഭാ സീറ്റ് വിഷയം ഉൾപ്പെടെ ഇന്നിപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അജണ്ട എങ്കിലും അനുചാ തീർച്ചയായിട്ടും അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ് എന്നിരുന്നാൽ പോലും വരുന്ന ആ ഒരു അവസരം അതായത് രാജ്യസഭാ സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയാണ് ഇതിനോടകം തന്നെ അവർ അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും അവർ പറയുന്നത് കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ യു ഡി എഫിൽ ഉണ്ടായിരുന്ന സീറ്റ് രാജിവെച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ അന്ന് എൽ ഡി എഫിൽ നിന്ന് ലഭിച്ച സീറ്റിൽ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ഇത്തവണ ഇത്തവണയും ജോസ് കെ മാണി രാജിവെച്ചു ഒഴിഞ്ഞതിനുശേഷം വീണ്ടും ആ ഒരു അവസരം വരുമ്പോൾ അത് ജോസ് കെ മാണിക്ക് തന്നെ നൽകണമെന്നുള്ളൊരു നിലപാടിലാണ് കേരള കോൺഗ്രസ് നേതാക്കളുള്ളത് ഇന്ന് ചേരുന്ന ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും വിഷയം ചർച്ചയാകുമെന്നുള്ള വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സ്റ്റീഫൻ ജോർജ് അടക്കം പറഞ്ഞത് എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യും വരുന്ന എൽ ഡി എഫ് ചേരുമ്പോൾ ശക്തമായി ഈ സീറ്റിന് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു നീക്കവും കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ എൽ ഡി എഫിലെ രണ്ടാമൻ ആര് എന്നുള്ള ഒരു ചോദ്യം വലിയ ചർച്ചയാകുന്നുണ്ട് നമുക്കറിയാവുന്നത് പോലെ സിപിഐഎം കേരള കോൺഗ്രസും തമ്മിലുള്ള ഒരു ശീതസമരം അല്ലെങ്കിൽ ഒരു വാക്പോര് വരെ ഈ വിഷയത്തിൽ പണ്ട് നടന്നിട്ടുണ്ട് എൽ ഡി എഫിലേക്ക് ഈ കേരള കോൺഗ്രസ് വന്നതിന് വന്നതിനുശേഷം രണ്ടാമൻ ആര് എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആര് തയ്യാറാകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അനുജ ൾ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സിപിഐ അവരുടെ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തത് നമുക്കറിയാം അപ്പോൾ ആ തരത്തിലേക്കൊക്കെ വിട്ടുവീഴ്ച കൂടി ചെയ്ത സാഹചര്യത്തിൽ കുറച്ചുകൂടി ബലം അവരുടെ വാദത്തിനുണ്ട് എന്ന് നമ്മൾ കരുതണമോ എൽ ഡി എഫിലേക്ക് ഈ വിഷയം വരുമ്പോൾ അത് എങ്ങനെ അത് പരിഹരിക്കുമെന്നൊക്കെയുള്ളത് വലിയ ചോദ്യമായി മാറുമോ തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള സീറ്റുകളിലുള്ള ആ ഒരു പ്രശ്നമായിരുന്നു നിയമസഭാ സമയത്ത് നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നത് അതുതന്നെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത് പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് സിപിഐക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ബിനോയ് വിശ്വം ഒരു സീറ്റാണ് ഇപ്പോൾ ഒഴിവ് വരുന്നതെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഒഴിയുന്ന ഒരു സീറ്റ് എങ്ങനെ വിട്ടുകൊടുക്കുമെന്നുള്ളൊരു ചോദ്യമാണ് പല നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ചത് അതിനുപരിയായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മധ്യ കേരളത്തിൽ പലപ്പോഴും കേരള കോൺഗ്രസിന് വേണ്ടി വഴങ്ങി കൊടുക്കേണ്ട ിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ട ഒരു സാഹചര്യം സി പി ഐക്കുണ്ട് അതുകൊണ്ടുതന്നെ അവർ എത്രത്തോളം ഈ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഇത്തവണയും പിന്മാറി കൊടുക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്തായാലും കേരള കോൺഗ്രസിന് ആകെയുള്ള ഒരു എം പി സ്ഥാനമാണ് രാജ്യസഭാ സീറ്റാണ് ആ ഒരു സീറ്റിൽ ആ ഒരു സീറ്റ് വിട്ട് വിട്ടു കൊടുത്തുകൊണ്ടൊരു കോംപ്രമൈസിലേക്ക് പോകേണ്ട അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം അത് വളരെയധികം നിർണായകവും കൂടിയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സീറ്റിൽ കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റിൽ വിജയിക്കാൻ സാധിച്ചാൽ അവർ കൂടുതൽ ശക്തമായിട്ട് ഈ ം രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും അല്ലെങ്കിൽ അല്ലാത്ത പക്ഷമാണെങ്കിൽ ഈ വിജയിക്കാൻ സാധിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി എമ്മിനാണെന്നാണ് പറയുന്നത് നിലവിൽ അങ്ങനെയാണ് സി പി എമ്മിന് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടി വരും നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ തവണ രണ്ട് സീറ്റിൽ വേക്കൻസി വന്നപ്പോൾ പി സന്തോഷിനാണ് സിപിഐക്കാണ് ആ സീറ്റ് കൊടുത്തത് ആ ഒരു കാര്യം കൂടി കേരള കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട് എൽ ഡി എഫിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ തവണ സി പി ഐക്ക് കൊടുത്ത ഒരു കാര്യം കൂടി കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസിന് തന്നെ എൽ ഡി എഫിൽ നിന്നും ഈ സീറ്റ് ലഭിച്ചേക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുമുണ്ട് അനുജ ശരി മൂന്ന് രാജ്യസഭാ സീറ്റുകളിലാണ് ജൂലൈയിൽ ഒഴിവ് വരാൻ പോകുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കത്തിലേക്കാണ് എൽ ഡി എഫിൽ മുന്നണികൾ കടന്നിട്ടുള്ളത് കേരള കോൺഗ്രസും സി പി ഐയും തമ്മിലാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട് ഈ വിഷയം അവിടെ ചർച്ചയാകുമെന്നതാണ് ടോബി ജോൺസൺ നൽകിയ വിവരം